എന്താപ്പ ഇനി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം? പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ എന്താണ് പ്രശ്നം ആദ്യം അറിയണ്ടേ? അതറിയാനാണ് ദിവസേന 10 20 പ്രാവശ്യം വിളിച്ചു നോക്കുന്നത്. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏത് നമ്പറിന്ന് വിളിച്ചാലും ഒന്നിലോൺ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ കട്ട് ചെയ്യും. കൊടുത്തയച്ച കത്തിനൊന്നും മറുപടിയില്ല. ഇതൊന്നും അല്ലാത്ത പുതിയ ഐഡിയ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഗൾഫിലുണ്ടല്ലോ, ഓരോടൊക്കെ ഒന്ന് ഇടപെടാൻ പറഞ്ഞാല്. ആരിടപെടെങ്കിലും വേണ്ടേ? റൌഫിനെ കൈ കിട്ടുക, ഒരാൾക്കും ഓൻ പിടി കൊടുക്കൂലല്ലോ. സൗദിയിൽ എത്തിപ്പള്ളിയാണ്. ഹലോ, വാലൈക്കും അസ്സലാം. ആ എടുക്കില്ലല്ലേ? ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ആ സുഖമായി പോണ്ട്, എന്നാ പിന്നെ വിളിക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കണ്ടില്ലേ, ആര് വിളിച്ചിട്ടും കാര്യമില്ല, ഫോൺ എടുക്കൂല. എന്നാലും ഒരു മനുഷ്യനോടും ഒരു ഉപദ്രവത്തിനും പോവാത്ത ഒരു പച്ച പാവായിരുന്നു എന്റെ മോൻ. ഞങ്ങൾ രണ്ടാളും ഒക്കെ സഹിച്ചോളാം. ആവിധാനം കണ്ടിരുന്ന് ഒരവസാനം കണ്ടാ മതിയായിരുന്നു. അല്ല, കാക്കാനും ഇവിടെ കണ്ടുവരാരില്ലേ? ഓനെ കണ്ടോലൊക്കെ ഉണ്ട്, പക്ഷെ നാട്ടുകാരെ കാണുമ്പോ ഓ മാറിക്കളയും. പിന്നെ ഓന്റെ പഴയ ഫ്രണ്ട്സിനോടൊന്നും ഇപ്പോ ഒരു ബന്ധുവില്ലെന്നാ കിട്ടി വരും. കേട്ടത് ശരിയാണെങ്കിൽ ഒരലമ്പ് കൂട്ടുകെട്ടില്ല ഇപ്പോ ഓനുള്ളത്. പക്ഷെ അതുകൊണ്ട് ഒരു നേട്ടുണ്ട്, കിട്ടുന്ന ശമ്പളം അതാത് മാസം തന്നെ തീർന്നിട്ടു. ഇങ്ങക്കറിയോ, നമ്മളെ നാട്ടില് റൂഫിന് അത്ര ശമ്പളം കിട്ടുന്ന ഒരാളുമില്ല ഗൾഫില്. അതിന്റെ വല്ല നേട്ടവും ഈ നാട്ടിൽ കാണുന്നുണ്ടോ? ഇല്ല. കാരണോ? ദുബായിൽ എങ്ങനെയൊക്കെ പൈസ ചെലവാക്കാന്ന് റൌഫ് പഠിച്ചുപോയി. ഓനെപ്പറ്റി കേട്ടത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും ഇന്റെ ആയുസുള്ളിടത്തോളം കാലം നിങ്ങളൊന്നും പട്ടിണി കിടാതെ ഞാൻ നോക്കിക്കൊള്ളാം. മകനില്ലെങ്കിലും മരമുണ്ട് നിങ്ങൾ കൂട്ടിക്കൊള്ളി, അല്ലെങ്കിൽ എല്ലാരും കൂടി വീടും കൂട്ടി ഇന്റെ വീട്ടിലേക്ക് പോയി. നിങ്ങളെ താമസിപ്പിക്കാനും ചെലവരാനും പഠിത്തം സഹായിച്ച് ഇപ്പൊ എന്തേലുണ്ട്. അല്ലാതെ ആർക്കും വേണ്ടി ഇങ്ങനെ ദുഃഖിച്ചിരിക്കണേ? ഇതിന്റെ അവസാനം വേണ്ടേ?